ഒരുപാട് നെഗറ്റീവ് കമൻസും നെഗറ്റീവ് റിപ്ലൈകളും വരാൻ പോകുന്ന ഒരു വീഡിയോ ആണ്. എന്തുകൊണ്ടാണത്? പലരും ഉപയോഗിക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ്, പലരും ഫോളോ ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജിയാണ്. അത് ചെയ്യരുത്, എന്തുകൊണ്ടാണ് അത് ഉപയോഗിക്കേണ്ട എന്ന് പറയുന്നത് എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. എന്തുകൊണ്ട് ഞാനത് ഉപയോഗിക്കുന്നില്ല, എന്തുകൊണ്ട് അതിന് യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല, അതാണ് ഞാൻ പറയാൻ പോകുന്നത്. അതുകൊണ്ട് എന്താണ്, തീർച്ചയായിട്ടും അത് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് എതിർപ്പുണ്ടായിരിക്കും, അവർക്കിത് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ടായിരിക്കും, അവർക്ക് തീർച്ചയായിട്ടും എതിർപ്പുണ്ടാക്കും, അവർ നെഗറ്റീവ് കമൻസായിട്ട് റിപ്ലൈകളായിട്ടും പറയും. ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് പറയുന്നത്? ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഞാൻ കൺസിസ്റ്റൻ്റായിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് എന്തൊക്കെ കൊണ്ടാണ്, എന്തൊക്കെ ഉപയോഗിച്ചിട്ടാണ്, ഞാൻ എന്തൊക്കെ ഉപയോഗിക്കുന്നില്ല, അതിനുള്ള കാരണങ്ങൾ എന്താണ്, ഞാൻ അതൊന്നും ഉപയോഗിക്കാതിരിക്കാനുള്ള കാരണം എന്താണെന്ന് പറയേണ്ടത് എൻ്റെ ബാധ്യതയാണ്, എൻ്റെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്യുന്നത്. അതുകൊണ്ട് എത്ര നെഗറ്റീവ് കമൻസ് വേണ്ടിക്കും വന്നോട്ടെ, റിപ്ലൈ വേണ്ടിക്കലും വന്നോട്ടെ, അത് പ്രശ്നമല്ല. ഞാൻ പറയാനുള്ളത് ഞാൻ പറയുക തന്നെ ചെയ്യും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. എന്തുകൊണ്ട് ട്രെൻഡ് ലൈൻസ് വർക്കാവില്ല എന്ന് ഞാൻ പറയുന്നു? ട്രെൻഡ് ലൈൻസ് ഒരിക്കലും വർക്ക് ചെയ്യില്ല എന്ന് ഞാൻ പറയില്ല. കാരണം എന്താണ്, നമ്മളിവിടെ അതല്ല നോക്കുന്നത്. നമ്മൾ എന്താണ് ട്രേഡിങ്ങിൽ നോക്കുന്നത്? പ്രോബബിലിറ്റിയാണ്. നമുക്ക് കൂടുതൽ പ്രോബബിലിറ്റി ഉള്ള സ്ട്രാറ്റജികളാണ് നമുക്ക് വേണ്ടത്. പ്രോഫിറ്റ് ഉണ്ടാക്കാൻ എന്താ വേണ്ടത്? കൂടുതൽ പ്രോബബിലിറ്റി ഉള്ള സ്ട്രാറ്റജികളാണ്. അല്ലാണ്ട് 100% വർക്കിംഗ് ആയിട്ട് സ്ട്രാറ്റജികളല്ല. അത്തരത്തിലുള്ള സ്ട്രാറ്റജികൾ ട്രേഡിങ്ങിൽ ഇല്ല. അതാദ്യം മനസ്സിലാക്കുക. 100% വർക്ക് ചെയ്യുന്ന, എല്ലാ സാഹചര്യത്തിലും വർക്ക് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയും ട്രേഡിങ്ങിൽ ഇല്ല. നമുക്ക് മണി മാനേജ് കൊണ്ടാണ് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുക. അപ്പോൾ നമുക്ക് എന്താണ് വേണ്ടത്? കൂടുതൽ പ്രോബബിലിറ്റിയുള്ള സ്ട്രാറ്റജികൾ, ഇൻഡിക്കേറ്റേഴ്സ്, കൂടുതൽ പ്രോബബിലിറ്റി ഉള്ളത്. അതുകൊണ്ടാണ് ട്രെൻഡ് ലൈൻസിൻ്റെ കാര്യം ഞാൻ പറയുന്നത്. ട്രെൻഡ് ലൈൻസ് ഞാൻ യൂസ് ചെയ്യില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണത്? അതിന് പ്രോബബിലിറ്റി കുറവാണ്. പ്രോബബിലിറ്റി മറ്റുള്ളതിനെ അപേക്ഷിച്ച്, അതിനുള്ള മറ്റ് വകഭേദങ്ങളെ അപേക്ഷിച്ച്, മറ്റ് ഇൻഡിക്കേറ്റേഴ്സിനെ അപേക്ഷിച്ച് ട്രെൻഡ് ലൈൻസിന് എന്താണ്, പ്രോബബിലിറ്റി കുറവാണ്. എന്തുകൊണ്ടാണ് ആ പ്രോബബിലിറ്റി കുറവ്? എന്തുകൊണ്ട് ഞാൻ യൂസ് ചെയ്യുന്നില്ല, എന്തുകൊണ്ട് ഞാൻ പറയുന്നു ഈ പ്രോബബിലിറ്റി കുറവാണെന്ന് പറയാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ട്രെൻഡ് ലൈൻസിനെ പറ്റി മനസ്സിലാക്കുന്നതിന് മുന്നേ ബിഗിനേഴ്സ് ആണെങ്കിൽ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, സപ്പോർട്ടും റെസിസ്റ്റൻസും ആണ്. എന്താണ് സപ്പോർട്ട്? മാർക്കറ്റ് ഇപ്പോൾ താഴോട്ട് വരികയാണെന്ന് വിചാരിക്കുക. താഴോട്ട് വന്ന് ഒരു പോയിന്റ് എത്തുമ്പോൾ നിങ്ങൾക്ക് കാണാം മാർക്കറ്റ് തിരിച്ച് മുകളിലേക്ക് തന്നെ പിന്നെയും പോകും. പിന്നെയും താഴോട്ട് വന്ന് മറ്റൊരു പോയിന്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അതേ പോയിന്റ് ആയിക്കോട്ടെ, മാർക്കറ്റ് തിരിച്ച് പിന്നെയും മുകളിലേക്ക് തന്നെ പോകും. എന്താണ് ആ പോയിന്റുകൾ? ആ സ്ഥലത്തിനെയാണ് നമ്മൾ സപ്പോർട്ട് എന്ന് പറയുന്നത്. എന്താണ്? അതൊരു സപ്പോർട്ടാണ്. മാർക്കറ്റ് താഴേക്ക് വീഴുകയാണ്, ആ ഒരു പോയിന്റ് എത്തി മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് തിരിച്ച് മുകളിലേക്ക് തന്നെ പോവുകയാണ്. പിന്നെ ആ പോയിന്റിലെത്തി മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് തിരിച്ച് മുകളിലേക്ക് തന്നെ പോവുകയാണ്. അപ്പോൾ ആ പോയിന്റിന്, ആ ലെവലിനെ നമ്മൾ എന്ത് പറയും? സപ്പോർട്ട് എന്ന് പറയും. മാർക്കറ്റ് താഴേക്ക് വീഴാതിരിക്കാൻ സപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു ലെവലിന് നമ്മൾ സപ്പോർട്ട് എന്ന് പറയും. അപ്പോൾ എന്താണ് റെസിസ്റ്റൻസ്? മാർക്കറ്റ് മുകളിലേക്ക് പോവുകയാണ്, മാർക്കറ്റ് താഴേന്ന് മുകളിലേക്ക് പോയി മുകളിലേക്ക് പോയി മുകളിലേക്ക് പോയി ഒരു സ്ഥലത്തെത്തുമ്പോൾ അവിടെ ഒരു പ്രതിരോധം, അവിടെ ഒരു റെസിസ്റ്റൻസ് അനുഭവപ്പെട്ട് മാർക്കറ്റ് വീണ്ടും താഴേക്ക് വരികയാണ്. വീണ്ടും മുകളിലേക്ക് പോകുമ്പോൾ വീണ്ടും അവിടെ റെസിസ്റ്റൻസ് അനുഭവപ്പെടുകയാണ്, അവിടുന്ന് വീണ്ടും താഴേക്ക് വരികയാണ്. ആ ഒരു പോയിന്റിനെ നമ്മൾ എന്താണ്, റെസിസ്റ്റൻസ് എന്ന് പറയും. അവിടെ എന്താണ് ചെയ്യുന്നത്? ആ പോയിന്റ്, ആ ലെവൽ എന്താണ് ചെയ്യുന്നത്? മാർക്കറ്റിനെ മുകളിലേക്ക് പോകുന്നതിൽ നിന്നും റെസിസ്റ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അതിന് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയും. അപ്പോൾ മാർക്കറ്റ് താഴേക്ക് പോകുമ്പോഴുള്ള ലെവൽ എന്താണ്? താഴേക്ക് പോയി തിരിച്ച് മുകളിലേക്ക് വരുമ്പോൾ ആ ലെവൽ എന്താണ്? സപ്പോർട്ടാണ്. മുകളിലേക്ക് പോകുമ്പോൾ റെസിസ്റ്റ് ചെയ്യുന്ന ആ ലെവൽ എന്താണ്? റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ നമ്മൾ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് ട്രെൻഡ് ലൈൻസിൻ്റെ കാര്യത്തിലേക്ക് വരാം. ട്രെൻഡ് ലൈൻസ് എങ്ങനെയാണ് സപ്പോർട്ടോ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്? അതിലെന്തെങ്കിലും കാര്യമുണ്ടോ? അതിലെന്തെങ്കിലും സൈക്കോളജി പരമായിട്ടുള്ള അടിസ്ഥാനമുണ്ടോ? അത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്താണ്? ഈ ട്രെൻഡ് ലൈൻസിൻ്റെ സൈക്കോളജി. ഇതിന് സൈക്കോളജി പരമായിട്ട് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? ട്രെൻഡ് ലൈൻസിന് സൈക്കോളജിയുടെ സപ്പോർട്ട് ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ എന്ത് നമ്മൾ മനസ്സിലാക്കണം? സപ്പോർട്ടിൻ്റെയും റെസിസ്റ്റൻസിൻ്റെയും കാര്യം, അതിൻ്റെ സൈക്കോളജി എന്താണ്? എക്സാമ്പിളായിട്ട് സപ്പോർട്ട് എടുക്കുക. സപ്പോർട്ടിൻ്റെ സൈക്കോളജി എന്താണ്? നിങ്ങളിപ്പോൾ വിചാരിക്കുക, മാർക്കറ്റ് ഇപ്പോൾ ഒരു പോയിന്റ് നിന്ന് നേരെ മുകളിലേക്ക് പോയി. ആ ഒരു പോയിന്റിൽ നിന്നാണ് മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തത്. അവിടെ നിന്ന് എന്താണ്, അവിടെ കുറേ ആൾ ബൈ ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് 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 പോയി. പിന്നെ എന്താണ്, തിരിച്ച് സെല്ലിങ് നടന്ന് തിരിച്ചവിടെ എത്തി. മാർക്കറ്റ് പല മറ്റു പല ആൾക്കാർ സെല്ല് ചെയ്ത് മാർക്കറ്റ് തിരിച്ചവിടെ എത്തി. അവിടെ എത്തുമ്പോൾ എന്താ സംഭവിക്കുക? ഈ ഒരു പോയിന്റ് തന്നെയാണല്ലോ മാർക്കറ്റ് തുടങ്ങിയത്. അവിടെ വളരെ വലിയ ബൈ ഉണ്ടായത് കൊണ്ടാണല്ലോ മാർക്കറ്റ് മുകളിലേക്ക് പോയത്. തിരിച്ച് ആ പോയിന്റിലെത്തുമ്പോൾ സാധാരണക്കാർ, സാധാരണ ട്രേഡേഴ്സ് എന്താ ആലോചിക്കും? ഈ ഒരു പോയിന്റിൽ നിന്നാണ് കഴിഞ്ഞ പ്രാവശ്യം നല്ലൊരു ബൈ മൂവ്മെൻറ്റ് ഉണ്ടായത്. ഈ പ്രൈസ് എത്തിയപ്പോൾ എന്താണ്, കുറേ ആൾക്ക് അവിടെ ഇൻട്രസ്റ്റ് ഉണ്ട്, ആ പ്രൈസിൽ ഇൻട്രസ്റ്റ് ഉണ്ട്, അതുകൊണ്ട് കുറേ ആൾ അവിടെ ആ പ്രൈസ് എത്തിയപ്പോൾ കുറേ ആൾ ബൈ ചെയ്തു, അതുകൊണ്ടാണത് മുകളിലേക്ക് പോയത്. അപ്പോൾ തിരിച്ച് ആ പ്രൈസിലേക്ക് തന്നെയാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ എന്താണ്, അവിടെയും കുറേ ആൾ വീണ്ടും ബൈ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്താണ്, അവിടെ അതൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതാണ് അതിൻ്റെ സൈക്കോളജി. എന്താണ് സൈക്കോളജി? ഒരു പോയിന്റ് നിന്ന് മുകളിലേക്ക് വളരെ വലിയൊരു ബൈയിങ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തിരിച്ചതവിടെ എത്തിയാൽ വീണ്ടും ആ പ്രൈസിൽ, ആ പ്രൈസിൽ ബൈ ചെയ്ത ആൾക്കാരെന്ത് ചെയ്യും, അല്ലെങ്കിൽ മറ്റാൾക്കാരെന്ത് ചെയ്യും, ആ പ്രൈസിൽ വളരെ വലിയ ബൈയിങ് നടന്നിട്ടുണ്ട് എന്ന് കണ്ടിട്ട് തിരിച്ച് ആ പ്രൈസ് എത്തുമ്പോൾ അത് നല്ലൊരു ഓഫർ പ്രൈസായിട്ട് കണ്ടിട്ട് വീണ്ടും അവരവിടെ ബൈ ചെയ്യാനുള്ള സാധ്യതയുണ്ട്.
വീണ്ടും മാർക്കറ്റ് മുകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് കണക്കാക്കുന്നതിനെ, ആ ഒരു പോയിന്റിനെ നമ്മൾ സപ്പോർട്ടായിട്ട് കണക്കാക്കും. ആ ഒരു പോയിന്റ് ചിലപ്പോൾ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. എന്ത് സംഭവിക്കും? തിരിച്ചവിടെ എത്തുമ്പോൾ ഈ ട്രേഡേഴ്സ് വന്ന് കഴിഞ്ഞ പ്രാവശ്യം അവിടെ ബൈയിങ് നടന്നത് കണ്ട്, ആ പ്രൈസിൽ ബൈയിങ് നടന്നത് കണ്ടിട്ട് ട്രേഡേഴ്സ് എന്ത് ചെയ്യും? തിരിച്ചവിടെ എത്തുമ്പോൾ അവിടെ ബൈ ചെയ്യും. അപ്പോൾ തിരിച്ച് മാർക്കറ്റ് മുകളിലേക്ക് തന്നെ പോകും. അപ്പോൾ അതവിടെ ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. അതുപോലെ തന്നെ റെസിസ്റ്റൻസിൻ്റെ കാര്യം എടുക്കുക. മാർക്കറ്റ് ഇപ്പോൾ താഴേന്ന് മുകളിലേക്ക് പോവുകയാണ്. താഴേന്ന് മുകളിലേക്ക് പോയി ഒരു പോയിന്റ് എത്തിയപ്പോൾ എന്താണ്, മാർക്കറ്റിൽ ഒരുപാട് സെല്ലിങ് നടന്നു. ആ ഒരു പോയിന്റിൽ മാർക്കറ്റിൽ ഒരുപാട് ആൾ സെല്ല് ചെയ്തു. കുറേ പേര് ആ ഒരു പോയിന്റിൽ എന്തോ കണ്ട് കുറേ പേർ ആ ഒരു പോയിന്റിൽ സെല്ല് ചെയ്തു. സെല്ല് ചെയ്ത് മാർക്കറ്റ് താഴേക്ക് വന്നു. മാർക്കറ്റ് വീണ്ടും തിരിച്ച് അതേ പോയിന്റിൽ എത്തുമ്പോൾ താഴെ ബൈ ചെയ്ത ആൾക്കാർ അല്ലെങ്കിൽ സെല്ല് ചെയ്യാൻ കാത്തു നിൽക്കുന്ന ആൾക്കാർ എന്താലോചിക്കും? കഴിഞ്ഞ തവണ ഈയൊരു പ്രൈസിൽ എത്തിയപ്പോൾ ആ ഒരു പ്രൈസ് നല്ലൊരു സെല്ലിങ് പ്രൈസ് ആയി, അല്ലെങ്കിൽ മാർക്കറ്റിന് മുകളിലേക്ക് പോവില്ല എന്ന് കണ്ട് മാക്സിമം പോകുന്നത് ഈ ഒരു പ്രൈസ് വരെ ആണ് എന്ന് കണ്ടിട്ട് എന്ത് ചെയ്തു? കഴിഞ്ഞ പ്രാവശ്യം ആ പ്രൈസിൽ മാർക്കറ്റ് എത്തിയപ്പോൾ ഒരുപാട് ആൾക്കാർ അവിടെ സെല്ല് ചെയ്തു. അതുകൊണ്ട് എന്തായി? മാർക്കറ്റ് തിരിച്ച് താഴോട്ട് വന്നു. തിരിച്ച് അതേ പോയിന്റിലാണ് പിന്നെയും എത്തി നിൽക്കുന്നത്. അപ്പോൾ അവിടെയുള്ള സാധ്യത എന്താണ്? കുറേ ആൾക്കാർ കഴിഞ്ഞ പ്രാവശ്യം അവിടെ എത്തിയപ്പോൾ സെല്ല് ചെയ്തല്ലോ, അതുകൊണ്ട് അവിടെയുള്ള സാധ്യത എന്താണ്? ഇപ്രാവശ്യവും അവിടെ പ്രൈസ് എത്തുമ്പോൾ കുറേ ആൾക്കാർ സെല്ല് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ തിരിച്ച് മാർക്കറ്റ് താഴോട്ട് തന്നെ പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആൾക്കാർ എന്ത് ചെയ്യും? അടുത്ത പ്രാവശ്യം പ്രൈസ് അവിടെ എത്തുമ്പോൾ അവിടെ പിന്നെയും സെല്ല് ചെയ്യും, പിന്നെയും മാർക്കറ്റ് താഴോട്ട് പോകും. അപ്പോൾ ആ ഒരു ലെവൽ എന്താണ്? റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. മാർക്കറ്റിന് മുകളിലേക്ക് പോകാൻ സാധിക്കില്ല, റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. ഇതാണ് റെസിസ്റ്റൻസിൻ്റെ സൈക്കോളജി. അപ്പോൾ നിങ്ങൾക്ക് ഈ സൈക്കോളജി എന്താണെന്ന് ഏകദേശം മനസ്സിലായല്ലോ. ഇവിടെയും നമ്മൾ പറഞ്ഞത് എന്താണ്? ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ലൈൻസ് ആണ്. കാരണം ആ പ്രൈസ് വരുന്നത് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ലൈൻസ് ആണ്. അതേ പ്രൈസിൽ തന്നെ തിരിച്ച് വരുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയെ, ഒരു പ്രൈസിൽ നിന്ന് നേരെ മൂവ്മെൻറ്റ് മുകളിലേക്കുണ്ടായി, അതേ പ്രൈസിൽ തന്നെ തിരിച്ച് വരുമ്പോൾ അവിടെ സപ്പോർട്ട് ആക്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ വരക്കുന്ന ലൈൻ എന്തായിരിക്കും? ഹൊറിസോണ്ടൽ ലൈൻ ആയിരിക്കും. കാരണം രണ്ടും ഒരേ പ്രൈസ് ആണ്, ഹൊറിസോണ്ടൽ ലൈൻ ആയിരിക്കും. റെസിസ്റ്റൻസിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്, ഹൊറിസോണ്ടൽ ലൈൻസ് ആയിരിക്കും. ഈ ട്രെൻഡ് ലൈൻസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഇങ്ങനെയുള്ള, അതായത് ചെരിഞ്ഞിട്ടുള്ള ലൈനുകളാണ്, സ്ലോപ്പുള്ള ചെരിഞ്ഞിട്ടുള്ള ലൈനുകളാണ് ട്രെൻഡ് ലൈൻസ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക, അതിൻ്റെ ഒരു സൈക്കോളജി എന്താണ്? ഇവിടെ ബൈയിങ് സെല്ലിങ്ങും നടക്കുന്നത് എങ്ങനെയാണ്? അതേ പ്രൈസിൽ പിന്നെയും വരുമ്പോൾ അതൊരു നല്ല ഓഫർ പ്രൈസ് ആയിട്ട് കണ്ടിട്ടാണ് ബൈയിങ് സെല്ലിങ്ങും നടക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലാണ് ട്രെൻഡ് ലൈനുകൾ ഉണ്ടാകുക. ഇത്തരത്തിലുള്ള ലൈനുകളുടെ പ്രസക്തി എന്ത്, എന്ത് സൈക്കോളജി എന്തിനുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എൻ്റെ ഒരു കൺസെപ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ അതിന് യാതൊരുവിധ സൈക്കോളജിയുടെ സപ്പോർട്ടും ഇല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഇവിടുന്ന് ഇത്തരത്തിലൊരു ചെരിഞ്ഞ ലൈനാണെന്ന് വിചാരിക്കുക, ഇവിടുന്ന് നേരെ മുകളിലോട്ട് പോവുകയാണ്. മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നു, ഇവിടെ വളരെ വലിയൊരു ബൈയിങ് ഉണ്ടായി. ഇത്തരത്തിലുള്ള ചെരിഞ്ഞ ലൈനാണിത്, വളരെ വലിയൊരു ബൈയിങ് ഉണ്ടായി എന്ന് വിചാരിക്കുക. ഇവിടുന്ന് മാർക്കറ്റ് മുകളിലേക്ക് പോവുകയാണ്, മുകളിലേക്ക് പോയി മാർക്കറ്റ് തിരിച്ച് ഇവിടെ എത്തുകയാണ്. തിരിച്ച് ഇവിടെ എത്തുമ്പോൾ എന്ത് അടിസ്ഥാനത്തിലാണ് നമ്മൾ അവിടെ ബൈ ചെയ്യേണ്ടത്? എന്ത് സൈക്കോളജി ഉള്ളത് അവിടെ ബൈ ചെയ്യുന്നതിൽ? നേരെ തിരിച്ച് എന്താണ് അവിടെ സൈക്കോളജിപരമായിട്ടുള്ള അടിസ്ഥാനമുള്ള ഒരു സംഭവം? നേരെ തിരിച്ച് മാർക്കറ്റ് ഇവിടെ എത്തി, തിരിച്ച് വന്ന് ഈ ഒരു പ്രൈസ് തന്നെ, അതായത് ഈ ഹൊറിസോണ്ടൽ സപ്പോർട്ടിൽ ഈ ഒരു പ്രൈസ് തന്നെയാണ് മാർക്കറ്റ് വന്ന് നിൽക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ സൈക്കോളജീൻ്റെ അടിസ്ഥാനമാണ്. എന്താണ്? അതൊരു നല്ല ഓഫർ പ്രൈസ് ആയിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് ബൈയിങ് അവിടെ നടന്നു, ഇവിടെ പിന്നെയും ബൈയിങ് നടക്കും. നേരെ തിരിച്ച് ഇതാണെങ്കിലോ, മാർക്കറ്റ് മുകളിലേക്ക് പോയി ഇവിടെ എത്തുമ്പോൾ നമ്മൾ എന്ത് കണ്ടിട്ടാണ് ആ ഒരു പ്രൈസിൽ നമ്മൾ ബൈ ചെയ്യേണ്ടത്? എന്ത് കണ്ടിട്ടാണ്, എന്ത് സൈക്കോളജി അടിസ്ഥാനത്തിലാണ് ആൾക്കാർ അവിടെ ബൈ ചെയ്യേണ്ടത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അതാണ് ട്രെൻഡ് ലൈൻസിൻ്റെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ തീർച്ചയായിട്ടും സൈക്കോളജിയുടെ യാതൊരു പിൻബലം ഇല്ലാത്തൊരു സാധനമാണ് ഈ ട്രെൻഡ് ലൈൻസ്. കാരണം ഒരു സൈക്കോളജിയുടെ പിൻബലമില്ല. അവിടെ പ്രൈസിൽ ആ ഒരു ട്രെൻഡ് ലൈൻ നിങ്ങൾ വരക്കുമ്പോൾ ആ ഒരു പ്രൈസിന് ആൾക്കാർ വന്ന് വാങ്ങേണ്ട യാതൊരു കാര്യമില്ല. സൈക്കോളജിപരമായിട്ട് ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ പ്യുവർലി സൈക്കോളജിയാണ്. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ട്രേഡിംഗിൽ സൈക്കോളജിയാണ്. സൈക്കോളജി വെച്ച് നോക്കുമ്പോൾ ട്രെൻഡ് ലൈൻസിൽ യാതൊരു പ്രസക്തിയില്ല. ഇത്തരത്തിലുള്ള ചെരിഞ്ഞ ലൈനുകൾക്ക് യാതൊരു പ്രസക്തിയില്ല. ഇപ്പോൾ നിങ്ങൾ പറയും, ചെരിഞ്ഞ ലൈനാണെങ്കിൽ എന്താ, നിങ്ങൾ വരക്കുന്ന ട്രെൻഡ് ലൈനിൽ വന്ന് ആ പ്രൈസിന് തന്നെ തിരിച്ച് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നുണ്ടല്ലോ. അവിടെയും നിങ്ങളോട് പറയാനുള്ളത് എന്താണ്? പ്രോബബിലിറ്റി. സൈക്കോളജിയുടെ കാര്യത്തിൽ നിങ്ങളോട് പറയാനുള്ളത് എന്താ? പ്രോബബിലിറ്റി. ഈ ചെരിഞ്ഞ ലൈനിൽ വന്ന്, ഇത്തരത്തിലുള്ള ചെരിഞ്ഞ ലൈനുകളിൽ വന്ന് ആ ഒരു പ്രൈസിനാണോ ആൾക്കാർ ബൈ ചെയ്യാൻ കൂടുതൽ, അല്ലെങ്കിൽ നേരെ തിരിച്ച് ആ ഒരു ഓഫർ പ്രൈസ് ആദ്യം ബൈ ചെയ്ത് അതേ ഓഫർ പ്രൈസിൽ തിരിച്ചെത്തുമ്പോഴാണോ ബൈ ചെയ്യാൻ സാധ്യത കൂടുതൽ, അവിടെ ഏതിനാ പ്രോബബിലിറ്റി കൂടുതൽ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ആദ്യം വളരെ വലിയ ബൈ ഉണ്ടായ ആ ഒരു പ്രൈസിലേക്ക് തിരിച്ചെത്തുമ്പോൾ തീർച്ചയായിട്ടും സൈക്കോളജിപരമായിട്ട് അവിടെയും ആൾക്കാർ ബൈ ചെയ്യും. അതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. അവിടെയും ആൾക്കാർ ബൈ ചെയ്യും. അപ്പോൾ അതിനാണോ പ്രോബബിലിറ്റി കൂടുതൽ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചെരിഞ്ഞ ലൈന്, അതായത് താഴേന്ന് പോയി കുറച്ചൊന്ന് തിരിച്ചു വരുമ്പോൾ തന്നെ അവിടെ ആൾക്കാർ അത്തരത്തിലുള്ള പ്രൈസ് കണ്ടിട്ട് അവിടെയാണോ ആൾക്കാർ ബൈ ചെയ്യാൻ സാധ്യത കൂടുതൽ? ഇവിടെയും ആൾക്കാർ ബൈ ചെയ്യും, തീർച്ചയായിട്ടും അവിടെ ആൾക്കാർ ബൈ ചെയ്യും. താഴെ ആൾക്കാർ അതേ ഓഫർ പ്രൈസിനും ആൾക്കാർ ബൈ ചെയ്യും. എവിടെയാണ് ആൾക്കാർ ബൈ ചെയ്യാൻ സാധ്യത കൂടുതൽ? ഹൊറിസോണ്ടൽ ലൈൻസിലാണോ, ഇത്തരത്തിലുള്ള വെർട്ടിക്കൽ ലൈൻസിലാണോ, ഇത്തരത്തിലുള്ള ചെരിഞ്ഞ ലൈൻസിലാണോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എവിടെയാണ് പ്രോബബിലിറ്റി കൂടുതൽ? എൻ്റെ അഭിപ്രായത്തിൽ തീർച്ചയായിട്ടും എന്താണ്, ഹൊറിസോണ്ടൽ ലൈൻസിലാണ് അവിടെ പ്രാധാന്യം. ഹൊറിസോണ്ടലായിട്ടുള്ള സപ്പോർട്ടുകൾ, റെസിസ്റ്റൻസുകൾ, അതിനാണ് അവിടെ പ്രാധാന്യം. ആ പ്രൈസ് മൂവ്മെൻറ്റ്, അത്തരത്തിലുള്ള പ്രൈസ് മൂവ്മെൻറ്റാണ് അവിടെ പ്രാധാന്യം.
അടുത്തത് പറയാനുള്ളത് എന്താണ്, ട്രെൻഡ് ലൈൻസ് ഡ്രോ ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ്. മാർക്കറ്റിൽ നമുക്ക് ട്രെൻഡ് ലൈൻസ് വരക്കണമല്ലോ, എന്നാലേ നമുക്ക് സപ്പോർട്ട് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റൂ. ഹൊറിസോണ്ടൽ ലൈൻസ് എന്താണ്, ആ ഒരു പ്രൈസ് ആദ്യം ബൈ നടന്ന, വളരെ വലിയ ബൈ നടന്ന ആ ഒരു പ്രൈസ് നമുക്ക് ഹൊറിസോണ്ടലായിട്ട് സിമ്പിളായിട്ട് വരക്കാം. സപ്പോർട്ട് റെസിസ്റ്റൻസ് നമുക്ക് ഹൊറിസോണ്ടലായിട്ട് സിമ്പിളായിട്ട് വരക്കാം. അപ്പോൾ ട്രെൻഡ് ലൈൻസ് എങ്ങനെയാണ് വരക്കുന്നത് നമുക്കറിയണമല്ലോ, നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ വരക്കാമല്ലോ, നമുക്ക് എങ്ങനെയാണ് വരക്കുന്നത് എന്ന് അറിയണമല്ലോ. നിങ്ങൾ ഈ ചിത്രത്തിലേക്ക്, ഈ ചാർട്ടിലേക്ക് നിങ്ങൾ നോക്കി, ഇവിടെ പലതരത്തിൽ ട്രെൻഡ് ലൈൻസ് വരച്ചതായിട്ട് കാണുന്നുണ്ട്. ഒരേ സ്ഥലത്ത് തന്നെ പലതരത്തിൽ ട്രെൻഡ് ലൈൻസ് വരച്ചതായിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ട്. നിങ്ങളപ്പോൾ ട്രേഡ് ചെയ്യുമ്പോൾ ഇത്തരത്തിലൊരു ട്രെൻഡ് ലൈൻ നിങ്ങൾ വരക്കുന്നത്, ഇതിൽ ഏത് ട്രെൻഡ് ലൈനാണ് നിങ്ങൾ വരക്കുക? ഇപ്പോൾ നിങ്ങൾ പറയും ഇത്തരത്തിൽ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ട്രെൻഡ് ലൈൻസ് വരക്കാം, ഇതൊക്കെ ശരിയാണ്, ഓരോ സ്ട്രാറ്റജി ഓരോ തരത്തിൽ ഉപയോഗിക്കുന്നതാണ്. ഇപ്പോൾ ആദ്യം വരച്ചാൾ ഉപയോഗിക്കുന്ന സ്ട്രാറ്റജി ആയിരിക്കില്ല രണ്ടാമത് വരച്ചാൾ ഉപയോഗിക്കുന്നത്, ഇത് ഓരോ സ്ട്രാറ്റജി ബേസ് ആയിട്ടാണ്. അപ്പോൾ പല സ്ട്രാറ്റജികൾ വെച്ച് നോക്കുമ്പോൾ പലതാണ് ട്രെൻഡ് ലൈൻസ്, പല ടൈപ്പിലാണ് വരക്കേണ്ടത് നിങ്ങൾ പറയും. അവിടെയും നിങ്ങൾ എന്താണ് ആലോചിക്കേണ്ടത്, പ്രോബബിലിറ്റിയാണ്. ഇത്തരത്തിൽ കുറേ തര സാധ്യതകളുണ്ട്. ഒരേ സ്ഥലത്ത് തന്നെ, ഒരേ പ്രൈസിൽ നിന്ന് തന്നെ ട്രെൻഡ് ലൈൻസ് ഇത്തരത്തിൽ പലതരത്തിൽ വരക്കാൻ സാധിക്കും. അപ്പോൾ ഒരു 100 ആൾ അവിടെ ട്രേഡ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക, ഒരു 20 ആൾ ആദ്യത്തെ വെച്ച് ചെയ്യും, 20 ആൾ രണ്ടാമത്തെ വെച്ച് ചെയ്യും, അങ്ങനെ അവിടെ എന്താണ് സ്പ്ലിറ്റായി പോകും. പലരും പലതരത്തിലുള്ള ട്രെൻഡ് ലൈൻസ് വെച്ചാണ് ട്രേഡ് ചെയ്യുക, അവിടെ സ്പ്ലിറ്റായി പോകും, അവിടെ പ്രോബബിലിറ്റിയും അതിന് കണക്കായിട്ട് സ്പ്ലിറ്റായി പോകും, കുറയും. നേരെ തിരിച്ച് ഹൊറിസോണ്ടൽ ലൈൻസിൻ്റെ കാര്യത്തിൽ എന്താണ്, ആ ഒരു സൈക്കോളജി പിന്തുടരുന്ന ആൾക്കാരെന്താണ്, അതേ ലൈൻസ് തന്നെയാണ് ഉപയോഗിക്കുക. ആ ഒരു സൈക്കോളജി പിന്തുടരുന്ന ആൾക്കാർ അതേ ലൈൻസാണ് ഉപയോഗിക്കുക, അവരിവിടെ തന്നെയാണ് ബൈ ചെയ്യുക. ഇവിടെ ഇപ്പോൾ സപ്പോർട്ടാണെങ്കിൽ തിരിച്ച് ഇവിടെ എത്തും, അവിടെ തന്നെ അവർ ബൈ ചെയ്യുക. ട്രെൻഡ് ലൈൻസ് നേരെ തിരിച്ച് ഇങ്ങനെ ആയിക്കോട്ടെ. അപ്പോൾ പല പോയിൻറ്റുകളിൽ ബൈ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും, അപ്പോൾ അവിടെ വിജയ സാധ്യത പ്രോബബിലിറ്റി കുറവായിരിക്കും. നേരെ തിരിച്ച് ഹൊറിസോണ്ടൽ ലൈൻസ് ആണെങ്കിൽ പ്രോബബിലിറ്റി കൂടുതലായിരിക്കും. ഒരു ഉദാഹരണത്തിന് എന്താണ്, നിങ്ങൾ 20,000 രൂപയ്ക്ക് ഒരു ഫോണ് വാങ്ങാൻ നിൽക്കുകയാണെന്ന് വിചാരിക്കുക. 20,000 രൂപയ്ക്ക് നിങ്ങൾക്ക് നല്ലൊരു ഫോണ് വേണം, നിങ്ങൾ ഫോണ് വാങ്ങാൻ നിൽക്കുകയാണെന്ന് വിചാരിക്കുക. നിങ്ങളൊരു സൈറ്റ് പോയിട്ട് നോക്കുമ്പോൾ നിങ്ങൾക്കൊരു നല്ല ഫോൺ കാണുന്നു, പക്ഷേ അതിന് എത്രയാണ് പ്രൈസ്? 21,000-22,000 രൂപയാണ് പ്രൈസ്. നിങ്ങൾ അപ്പോൾ തന്നെ അത് കണ്ണും കൂട്ടി പോയി ബൈ ചെയ്യുമോ? നിങ്ങൾ ഇവിടെ നിന്ന് കടം വാങ്ങി, 2,000 രൂപ കടം വാങ്ങി, നിങ്ങൾ അപ്പോൾ തന്നെ കണ്ണും കൂട്ടി ബൈ ചെയ്യുമോ? നിങ്ങൾ എന്ത് ചെയ്യും? ഇനി എന്തെങ്കിലും വരാൻ, ഓഫർ വരാൻ പോകുന്നുണ്ടോ എന്ന് ആദ്യം നോക്കും. ആദ്യം നിങ്ങൾ എന്ത് നോക്കും? നിങ്ങൾ എന്തെങ്കിലും ഈ സൈറ്റിൽ തന്നെ ഇനി എന്തെങ്കിലും ഓഫർ വരാൻ പോകുന്നുണ്ടോ, അടുത്ത ആഴ്ചയോ അടുത്ത മാസമോ എന്തെങ്കിലും ഓഫർ വരാൻ പോകുന്നുണ്ടോ, ഇതിൻ്റെ പ്രൈസ് കുറയാൻ സാധ്യതയുണ്ടോ, നല്ല ഓഫർ പ്രൈസിന് കിട്ടാൻ സാധ്യതയുണ്ടോ, നിങ്ങൾ ആ ഒരു പ്രൈസ് നിങ്ങൾ നോക്കും. നിങ്ങൾ മറ്റ് പല ഷോപ്പിംഗ് സൈറ്റുകളിൽ പോയിട്ട് നോക്കും, 20,000 രൂപയ്ക്ക് നിങ്ങൾ കിട്ടുമോ? നിങ്ങൾ അങ്ങനെ ഒരു ഓഫർ കണ്ടാൽ നിങ്ങൾ എന്താ ചെയ്യുക? നിങ്ങളിപ്പോൾ കാണുകയാണ് ഒരു മാസം കഴിഞ്ഞിട്ട് ഓണത്തിൻ്റെ ഓഫർ വരാൻ പോകുന്നുണ്ട്, അല്ലെ ദിവാലിൻ്റെ ഓഫർ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ട് പ്രൈസ് കുറയും, തീർച്ചയായിട്ട് ഇതിനും നല്ല പ്രൈസും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ആ പ്രൈസ് വരുന്നത് വരെ നിങ്ങൾ കാത്തുനിൽക്കും. നിങ്ങൾ തീർച്ചയായിട്ടും കാത്തുനിൽക്കും. നിങ്ങൾക്ക് അത്ര അർജൻറ് അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ആ പ്രൈസ് വരുന്നത് വരെ നിങ്ങൾ കാത്തുനിൽക്കും. നിങ്ങളിപ്പോൾ ദിവാലിക്ക് നിങ്ങൾക്ക് 20,000 രൂപയ്ക്ക് കിട്ടുന്നതെന്ന് നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുക. നിങ്ങൾ എന്ത് ചെയ്യും? 20,000 രൂപയാകുന്ന വരെ കാത്തുനിൽക്കും. എന്നിട്ട് 20,000 രൂപയ്ക്ക് അത് ബൈ ചെയ്യും. നേരെ തിരിച്ച് വേറെ ഒരു സൈറ്റിൽ അതേ സമയം തന്നെ 21,000 രൂപ കണ്ടാൽ നിങ്ങൾ ബൈ ചെയ്യുമോ? 22,000 ആണ് നിങ്ങൾ ആദ്യത്തെ സൈറ്റിൽ കണ്ടത്, നിങ്ങൾ വേറൊരു സൈറ്റിൽ പോകുമ്പോൾ 21,000 രൂപ കണ്ടു, അപ്പോൾ തന്നെ നിങ്ങളത് ബൈ ചെയ്യുമോ? ഒരിക്കലും നിങ്ങൾ ബൈ ചെയ്യില്ല. അവിടെ ദിവാലി ഓഫർ എന്തെങ്കിലും ഇങ്ങനത്തെ ഓഫർ വരാൻ പോകുന്നുണ്ടെന്ന് കണ്ടാൽ എന്ത് ചെയ്യും? നിങ്ങൾക്ക് അത്ര അർജൻറ് അല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്യും. എന്നിട്ട് ആ ഓഫർ കാണുമ്പോൾ ആ ഓഫർ പ്രൈസിന് നിങ്ങൾ ബൈ ചെയ്യും. ഇത് തന്നെയാണ് ഈ സപ്പോർട്ടിൻ്റെയൊക്കെ സൈക്കോളജി, എല്ലാം ഓഫർ പ്രൈസുകളാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും നല്ല ഓഫർ പ്രൈസ്, ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓഫർ പ്രൈസ് ഏതാണോ നമ്മൾ അവിടെയാണ് ബൈ ചെയ്യുക. ഏറ്റവും നന്നായി നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റുന്ന ഓഫർ പ്രൈസ് ഏതാണോ നമ്മൾ അവിടെയാണ് സെല്ല് ചെയ്യുക. അപ്പോൾ നമ്മൾ എന്താ നോക്കേണ്ടത്? ഏറ്റവും നല്ല ഓഫർ പ്രൈസ് കിട്ടുന്ന, ഏറ്റവും നല്ല പ്രോബബിലിറ്റി ഹൊറിസോണ്ടൽ ലൈൻസിനാണോ വെർട്ടിക്കൽ ലൈൻസിനാണോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഹൊറിസോണ്ടൽ ലൈൻസിനാണോ വെർട്ടിക്കൽ ലൈൻസിനാണോ? അതിന് കണക്കായിട്ട് നിങ്ങൾ തീരുമാനമെടുക്കുക. എൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്താണ്, തീർച്ചയായിട്ടും ഹൊറിസോണ്ടൽ ലൈൻസാണ് വർക്ക് ചെയ്യുക. അവിടെയാണ് കൂടുതൽ ഓർഡേഴ്സ് വരിക, അവിടെയാണ് കൂടുതൽ ആൾ വന്ന് ബൈ ചെയ്യുക. സൈക്കോളജി വെച്ച് നോക്കി അവിടെയാണ് കൂടുതൽ ആൾ വന്ന് ബൈ ചെയ്യുകയും സെല്ല് ചെയ്യുകയും ചെയ്യുക. അവിടെയാണ് സപ്പോർട്ട് റെസിസ്റ്റൻസ് ആക്ട് ചെയ്യുക, ഹൊറിസോണ്ടൽ ലൈനുകളിലാണ്, ട്രെൻഡ് ലൈൻസിലല്ല. അതുകൊണ്ടാണ് ഞാൻ ട്രെൻഡ് ലൈൻസ് യൂസ് ചെയ്യുന്നതിന് പകരം ഹൊറിസോണ്ടൽ ലൈൻസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, നിങ്ങൾക്ക് ഹൊറിസോണ്ടൽ ലൈൻസും ട്രെൻഡ് ലൈൻസും ഒരുമിച്ച് ഉപയോഗിച്ചൂടെ? ഈ ഹൊറിസോണ്ടലായിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസും ട്രെൻഡ് ലൈൻസും നിങ്ങൾക്ക് ഒരുമിച്ച് ഉപയോഗിച്ചൂടെ? അതിനെന്താ പറയാനുള്ളത്? ഹൊറിസോണ്ടൽ ലൈൻസ് തീർച്ചയായിട്ടും ഞാൻ ഉപയോഗിക്കുന്നുണ്ട്, എല്ലാ ട്രേഡിലും ഞാൻ ഉപയോഗിക്കുന്നുണ്ട് ഹൊറിസോണ്ടലായിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസും. അതിൻ്റെ കൂടെ ഞാൻ എന്താണ് ഉപയോഗിക്കുന്നത്? ട്രെൻഡ് ലൈൻസിന് പകരം മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് കാണിക്കുന്ന അത്തരത്തിലുള്ള മറ്റൊരു ഇൻഡിക്കേറ്റർ ഉണ്ട്. ട്രെൻഡ് ലൈൻസിന് പകരം മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്, ട്രെൻഡ് ലൈൻസ് എന്താണ്, മാർക്കറ്റ് മൂവ് ചെയ്യുന്നതിനെ അടിസ്ഥാനമാക്കിയിട്ട് നിങ്ങളെ കാൻഡിലിന് കണക്കായിട്ട് വരക്കുന്ന ഡ്രോ ചെയ്യുന്ന ലൈനുകളാണ് ട്രെൻഡ് ലൈൻസ്. നിങ്ങൾ മാനുവലായിട്ട് ഡ്രോ ചെയ്യുന്ന ലൈനുകളാണ് ട്രെൻഡ് ലൈൻസ്. മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് നോക്കി, കാൻഡിലിൻ്റെ സൈസ് നോക്കി, ഷേപ്പ് നോക്കി, അതിന് കണക്കായിട്ട് നിങ്ങൾ ട്രെൻഡ് ലൈൻസ് ഡ്രോ ചെയ്യും. പക്ഷേ അതിന് പകരം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ മികച്ചൊരു ഇൻഡിക്കേറ്റർ ഉണ്ട്, വളരെ നല്ല പ്രോബബിലിറ്റിയുള്ള, വളരെ നന്നായി നിങ്ങൾക്ക് പ്രോഫിറ്റ് തരാൻ സാധ്യതയില്ല ഒരു ഇൻഡിക്കേറ്റർ ഉണ്ട് ട്രെൻഡ് ലൈൻസിന് പകരം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഞാൻ അതാണ് ഉപയോഗിക്കുന്നത്.
അതുകൊണ്ടെന്താണ് ട്രെൻഡ് ലൈൻസ് യൂസ് ചെയ്യാൻ നിങ്ങളോട് ഒരിക്കലും ഞാൻ പ്രിഫർ ചെയ്യില്ല. കാരണം എന്താണ്, ഞാൻ യൂസ് ചെയ്യില്ല. കാരണം എന്താണ്, അതിൽ യാതൊരു വിധ ലോജിക്കും ഞാൻ കാണുന്നില്ല. സൈക്കോളജിപരമായിട്ട് ആയിക്കോട്ടെ, എന്ത് വെച്ചിട്ടായിക്കോട്ടെ, യാതൊരു വിധ ലോജിക്കും എന്താണ് ഈ ട്രെൻഡ് ലൈൻസിൻ്റെ കാര്യത്തിൽ ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് ഞാൻ ട്രെൻഡ് ലൈൻസ് യൂസ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്കിത് മനസ്സിലാക്കിയിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. ഞാൻ ഒരിക്കലും അത് പ്രിഫർ ചെയ്യില്ല. നമ്മുടെ ഒരു സെറ്റപ്പിൽ, നമ്മൾ പറയാൻ പോകുന്ന ഒരു സെറ്റപ്പിൽ ട്രെൻഡ് ലൈൻസ് ഉണ്ടായിരിക്കില്ല. ഹൊറിസോണ്ടലായിട്ട് സപ്പോർട്ടും റെസിസ്റ്റൻസും ആയിരിക്കും ഉണ്ടായിരിക്കുക. മറ്റതിൻ്റെ കൂടെയുള്ള ചില സപ്പോർട്ടുകളുണ്ട്, റെസിസ്റ്റൻസുകളുണ്ട്, ചില ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്, ഫിക്സ്ഡ് ആണത്, അതായിരിക്കും ഉണ്ടായിരിക്കുക. നമ്മൾ അതാണ് ഉപയോഗിക്കുക. അപ്പോൾ ട്രെൻഡ് ലൈൻസ് എന്താണ്? എൻ്റെ അഭിപ്രായത്തിൽ യാതൊരു ലോജിക്കും ഇല്ലാത്ത ഒരു സെറ്റപ്പാണ് ഈ ട്രെൻഡ് ലൈൻസ്. അപ്പോൾ ഇനി വരുന്ന വീഡിയോയിൽ നമുക്ക് എന്താണ് അറിയേണ്ടത്? ഏതൊക്കെയാണ് ഈ പ്രധാനപ്പെട്ട സപ്പോർട്ട് റെസിസ്റ്റൻസ്? എന്താണ് സപ്പോർട്ട് റെസിസ്റ്റൻസ്? നമ്മൾ ഹൊറിസോണ്ടലായിട്ട് മാത്രമേ നമ്മളിനി കണക്കാക്കുന്നുള്ളൂ, ട്രെൻഡ് ലൈൻസ് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഹൊറിസോണ്ടലായിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസും അത് എവിടെയൊക്കെ വരക്കണം, ഏതൊക്കെയാണ് മേജറായിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസുകൾ, അത് നമ്മൾ എവിടെയൊക്കെ വരക്കണം, എങ്ങനെയാണ് അത് ഡ്രോ ചെയ്യുക, ഏതൊക്കെയാണ് നമ്മൾ പ്രധാനപ്പെട്ട സപ്പോർട്ട് റെസിസ്റ്റൻസ് ആയിട്ട് കാണേണ്ടത്, അത് നമ്മൾ വരുന്ന വീഡിയോകളിൽ കാണും. അതാണ് നമുക്ക് കാണാനുള്ളത്, അത് നമ്മൾ വരുന്ന വീഡിയോകളിൽ കാണും. ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മുടങ്ങാതെ കാണുക, വീഡിയോസ് സീരീസ് പോലെയാണ്, വീഡിയോസ് മിസ്സാകാതെ കാണുക. എന്ത് അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആണെങ്കിലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. നിങ്ങൾക്ക് വേറെ എന്ത് സംശയം ഉണ്ടെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിലും പേഴ്സണലായി വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യുക. വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്, ഫേസ്ബുക്ക്, ഇൻസ്റ്റ ഐ ഡി ഒക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പേഴ്സണലായിട്ട് വേണമെങ്കിൽ അറിയിക്കാം, കമൻറ്റ് വഴി വേണമെങ്കിൽ അറിയിക്കാം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ പറയാനുള്ളൂ. എല്ലാവർക്കും നന്ദി.